ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഉള്ളി ചട്ണിയാണ് ഇത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാം ദോശയ്ക്കൊപ്പവും ഇഡ്ഡലിക്കൊപ്പം ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളി അതുപോലെ തന്നെ ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മീഡിയം അളവാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു അളവ് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചമ്മന്തി വെളി ചമ്മന്തിയും ചട്ണിയൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ചമ്മന്തിയുടെ കൂടെ അങ്ങോട്ട് അരച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചമ്മന്തി അല്ല ചട്ണി ഞങ്ങളുടെ അവിടെ ചമ്മന്തിന് ചട്നിന്നാ പറയുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും അധികം വേവൊന്നുമില്ലാത്ത ഇല്ലാത്ത സംഭവം അല്ലേ ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം എടുക്കാം നമ്മൾ ദോശയുടെ കൂടെയും ഇഡ്ലി ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുന്നത് നല്ലതാണ് നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് രണ്ടും ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഉണക്കം മുളകും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ വറുത്തെടുക്കാം ഇനി നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അതിലാദ്യം വരുന്നത് പുളിയാണ് വളം പുളി നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം ചമ്മന്തിയിലൊരു പുളി ഉള്ളത് നല്ലതല്ലേ ഒരല്പം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായം പൊടിച്ചതാണ് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ അതിൻ്റെ കട്ടയാണെങ്കിൽ അത് ചേർത്താലും മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിമ് വളരെ ലോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്ന് നമ്മളിത് ഒരു ചട്നിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച് അറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഇത് ഒന്ന് നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം നമുക്കറിയാം ചട്നിയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ ഒരു തിക്കായിട്ടുള്ള അപ്പോൾ ഇനി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ ചീരച്ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിക്കണം കടുക് ഒന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചട്ണിക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് നമ്മളത് ചൂടാക്കുമ്പോഴത്തേനും വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വരും ഈ സമയത്ത് ഉപ്പിൻ്റെയൊക്കെ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തിളക്കരുത് ഒന്ന് ചൂടായാലേ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനൊപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ചൂടുള്ള ചോറിനൊപ്പം ഇങ്ങനെ കുഴച്ചു കുട്ടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ബൈ